വരാം. ശ്രീ ടി മുഹമ്മദ് വേളം, ഇപ്പോൾ കോൺഗ്രസിന്റെ ശബ്ദമായി ശ്രീ നൌഷാദ് അലിയുടെ വാക്കുകൾ പുറത്തു വരികയാണ്. കെ പി നൌഷാദ് അലി ആ വിഷയത്തിൽ വളരെ കൃത്യമായി കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. സി പി എം കഴിഞ്ഞ രണ്ട് ദിവസമായി നിങ്ങളെ വല്ലാതെ ആക്ഷേപിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. ഇന്ന് ആർ എസ് എസ് എങ്ങനെയാണോ ഹിന്ദു രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്, ഹിന്ദു രാഷ്ട്രം ആവശ്യപ്പെടുന്നത്, അതേ നിലപാടുള്ള ഒരു വർഗീയ സംഘടനയാണ് നിങ്ങൾ, വർഗീയ പ്രസ്ഥാനമാണ് നിങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ. കോൺഗ്രസിനും നിങ്ങളോടൊട്ടും പ്രതിപത്തിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ചർച്ചയോടുകൂടി കേരളത്തിലെ രണ്ട് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടാത്ത ഒരു സംവിധാനമായി ജമാഅത്തെ ഇസ്ലാമി മാറിയോ? ജമാഅത്തെ ഇസ്ലാമി രഞ്ജിത്തെ എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ ഭാഗമല്ല. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല. ജമാഅത്തെ ഇസ്ലാമി എൽ ഡി എഫിനോടോ യു ഡി എഫിനോടോ ഞങ്ങളെ സഹകരിപ്പിക്കണമെന്നോ ഞങ്ങളെ മുന്നണിയിലെടുക്കണമെന്നോ മുന്നണിയുമായി സഹകരിക്കുന്ന കക്ഷിയാക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതൊന്നും അല്ല എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസക്തി. ഇന്ത്യൻ സമൂഹവും കേരളീയ സമൂഹവും ഒക്കെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തെങ്കിലും സവിശേഷ പ്രാധാന്യം പ്രത്യേകിച്ച് മറ്റ് മതസംഘടനകളിൽ നിന്നോ ഒക്കെ വ്യത്യസ്തമായി കൽപ്പിച്ച് നൽകുന്നുണ്ടെങ്കിൽ അവർ ഏത് മുന്നണിയുടെയൊന്നും ഭാഗമല്ലാതെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങൾ സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരോ തള്ളിപ്പറയാൻ ഞങ്ങൾ നേരത്തെ തന്നെ ആരുടെയെങ്കിലും ഭാഗമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നില്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സി പി എം നടത്തുന്ന ആക്രമണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, സി പി എമ്മുമായി ഞങ്ങൾ ദീർഘകാലം സഹകരിച്ചിട്ടുണ്ട്, സി പി എമ്മിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കുകയും ഭരണസമിതികൾ ഭരണം പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം സി പി എമ്മിന് ഇപ്പോഴുണ്ടാവുന്നതിൻ്റെ ഒരു ന്യായം വളരെ കൃത്യമാണ്. വളരെ ഇസ്ലാമോഫോബിക്കായ ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു നാട്ടക്കുറിയായി നിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ ഗുണഭോക്താവാകാം. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ വളരെ വ്യക്തമായി കളിച്ച ഒരു രാഷ്ട്രീയമാണ്. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ ചർച്ച നടന്ന കേരളത്തിലാണോ? ഈ മുസ്ലിം സമുദായ സംഘടനകളിൽ സി പി എം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു കാലത്ത് ആർ എസ് എസിനെ രൂക്ഷമായി വിമർശിച്ചിരുന്ന മറ്റു വേദികളിൽ പോലും, മുസ്ലിം വേദികളിൽ പോലും ആർ എസ് എസ് നേതാക്കൾ പങ്കെടുത്തതിനെ രൂക്ഷമായ ഭാഷയിൽ, ഞാൻ പറഞ്ഞ ശ്രീധരൻപിള്ളയൊക്കെ പങ്കെടുത്ത പരിപാടിയെക്കുറിച്ചാണ് വിമർശിച്ച ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായി എന്നുള്ളതാണ്. ആർ എസ് എസിന് എന്ത് മാറ്റമുണ്ടായി ജമാഅത്തെ ഇസ്ലാമിക്ക്? അവരുടെ നയപരിപാടികളിൽ, അവരുടെ പ്രഖ്യാപനങ്ങളിൽ എന്ത് മാറ്റമുണ്ടായി? ജമാഅത്തെ ഇസ്ലാമിക്ക് പോയി ചർച്ച നടത്താൻ ഉതകുന്ന വിധത്തിൽ അതിൻ്റെ പ്രസക്തി എന്ത് എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. മറ്റൊന്ന്, ഈ ചർച്ചയുടെ ഫലം എന്താണ്? ഈ ചർച്ച കൊണ്ട് എന്ത് പ്രയോജനം മുസ്ലിം സമുദായത്തിനുണ്ടാകുന്നു? നിങ്ങൾ മുൻകൈ എടുത്ത് നടത്തിയ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് അത്തരം ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടി നിങ്ങൾ നൽകിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ. തീർച്ചയായും രഞ്ജിത്ത്, ഇത് ഞങ്ങൾ മുൻകൈ എടുത്ത് നടത്തിയ ചർച്ചയല്ല. ഒരു കാര്യത്തെ നമ്മൾ വസ്തുതാപരമായി സമീപിക്കണം. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അടുത്ത് പല രീതിയിൽ സർക്കാരുമായുള്ള ചർച്ച, ബി ജെ പിയുമായുള്ള ചർച്ച, ആർ എസ് എസുമായുള്ള ചർച്ച, ഇങ്ങനെ പല നിർദ്ദേശങ്ങൾ, പല സാധ്യതകൾ മുന്നോട്ട് വെക്കപ്പെട്ടിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഡൽഹി കേന്ദ്രീകരിച്ച് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു ദേശീയ സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വന്നിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അന്നും ഇന്നും എടുത്ത സുചിന്തിതമായ നിലപാട്, ജമാഅത്തെ ഇസ്ലാമി മാത്രമായി ഇത്തരത്തിലുള്ള ഒരു ചർച്ചയുടെയും ഭാഗമാകേണ്ടതില്ല, ചർച്ച നടത്തേണ്ടതില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമായി രാജ്യത്തൊരു പ്രശ്നവുമില്ല, മറിച്ച് പ്രശ്നമുള്ളത് രാജ്യത്ത് പൊതുവിലാണ്, സവിശേഷമായി മുസ്ലിം ന്യൂനപക്ഷത്തിനാണ്. അതുകൊണ്ട് നന്ന് ചുരുങ്ങിയത് മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലെ മതസമുദായ സംഘടനകൾ, ഇവരെല്ലാവരും വ്യത്യസ്ത സംഘടനകളുണ്ട്, അവർ മതപരമായി രാഷ്ട്രീയമായി വ്യത്യസ്ത ധാരകളിലുള്ളവരാണ്, അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ ഭാഗമാക്കാം. ചർച്ചയ്ക്ക് മുമ്പ് ഇരുന്ന് നമ്മളുടെ ടേംസ് എന്താണ് എന്ന് പരസ്പര ധാരണയിലെത്തുക, ആ ധാരണ ആർ എസ് എസിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ആരോടാണോ ചർച്ച നടത്തുന്നത്, ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ്, ബി ജെ പി ആണെങ്കിൽ ബി ജെ പി, ആർ എസ് എസ് ആണെങ്കിൽ ആർ എസ് എസ്, അവരുടെ മുമ്പിൽ ഉന്നയിക്കുക. ഇതാണ് 2014 മുതൽ ജമാഅത്തെ ഇസ്ലാമി അക്കാര്യത്തിൽ എടുത്ത സമീപനം.
അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മാത്രമായി ഒരു ചർച്ച നടത്തിയിട്ടില്ല. ജമിയത്തുൽ ഉലമായ ഹിന്ദ് എന്ന് പറയുന്ന ഈ ചർച്ചയുടെ മുൻനിരയിലുള്ള സംഘടന, അത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ളതും സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്കുവഹിച്ചതുമായ സർവേന്ത്യ മുസ്ലിം ലീഗിനും വിഭജനത്തിനുമെതിരായ അതിശക്തമായ നിലപാട് സ്വീകരിച്ച ദീർഘകാലം ഇന്നും ഒരു പരിധിവരെ കോൺഗ്രസിന്റെ സഹയാത്രികരായിട്ടുള്ള ഒരു സംഘടനയാണ്. അവരാണ് ഈ ചർച്ചയുടെ മുന്നിലുള്ളത്. ജമാഅത്തെ ഇസ്ലാമി അതിൽ അവരോടൊപ്പം ഭാഗവാക്കായ ഒരു സംഘടന മാത്രമാണ്. ഡൽഹിയിൽ ഇത് വിവാദമാകുന്നില്ല. സി പി ഐ എം പോലും എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഇതൊരു വിവാദമാക്കാത്തത്? ഇസ്ലാമി ഈ ചർച്ചയുടെ ഒരു ഭാഗം